വീട്ടിൽ നമ്മൾ പോസിറ്റീവ് എനർജിയും അതുപോലെ ഭംഗിയും സന്തോഷവും ഒക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വീടും ചുറ്റുപാടും നമ്മൾ നല്ല വൃത്തിയോടെയും നീറ്റായിട്ട് കൊണ്ടെടുക്കുക. പിന്നെയുള്ളത് വീട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വീടിൻ്റെ പോർച്ചിലും വരാന്തയിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അഗ്ലോണിമ പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചൈനീസ് എവർഗ്രീൻ പ്ലാന്റുകളായ അഗ്ലോണിമയിൽ പലതരം പല വെറൈറ്റി അഗ്ലോണിമകൾ ഇന്ന് അവൈലബിളാണ്. ഏകദേശം കുറച്ച് ഭംഗിയുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവെക്കട്ടോ. 10 carrot പ്ലാന്റാണ്, നല്ല ബുഷിയായ ഹെൽത്തി ആയ ഒരു മദർ പ്ലാന്റാണിത്. തൈകളൊക്കെ വരാനായ പ്ലാന്റാണ് ഇത്. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ റേറ്റും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീനും യെല്ലോയും കൂടി മിക്സഡായ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തിയായ മദർ പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ഈ ചെടിയും ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ താഴെ കാണിച്ചിട്ടുള്ള റേറ്റ് നോക്കിയിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. യെല്ലോയും ഗ്രീനും ചേർന്ന ചെടികൾക്കിടയിൽ ഭംഗിയോടെ നട്ടെടുക്കാൻ പറ്റിയ സെൻസ്റ്റാർ പ്ലാന്റാണിത്. മഹാഷെട്ടി സെൻസ്റ്റാർ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ബുഷിയായിട്ടുള്ള മദർ പ്ലാന്റാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അഗ്ലോണിമ ചെടികൾക്ക് കൂടുതൽ വെയിലോ കൂടുതൽ വെള്ളമോ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് തന്നെയാണ് ഈ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യത്തിനും നല്ലത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പീച്ച് കളറാണ് കേട്ടോ. അഗ്ലോണിമ പീച്ച് ഒന്നിടവിട്ട് ഗ്രീനും അതുപോലെ പീച്ച് പിങ്ക് റെഡ് ഒക്കെ കളറ് വരുന്ന അഗ്ലോണിമകൾ ഒരേ ലൈനിൽ ഒരുപോലത്തെ ചട്ടിയിൽ നട്ടുകൊടുക്കുക. ഇനി അതിനേക്കാളും ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കാണാൻ പോകുന്നത് റെഡ് എമറാൾഡ്. ഇതും നല്ല വലിപ്പമുള്ള ബുഷിയായ മദർ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പ്ലാന്റാണ് ഐസ്ബെർഗ്. ഇനി നമുക്ക് സെയിലിനുള്ള മറ്റൊരു പ്ലാന്റാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ റെഡ് ബ്യൂട്ടി പ്ലാന്റും നമ്മുടെ സെയിലിന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും റീലോഡായിട്ടുണ്ട്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്ലാന്റാണ് റെഡ് ബ്യൂട്ടി. ഈ ഒരു പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ താഴെ ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക. ഐസ്ബെർഗ് നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് സെയിലിനുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ പഴയ പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക്കാണ്. നെക്സ്റ്റ് പ്ലാന്റായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇനിയുള്ള ഓരോ പ്ലാന്റും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കോബ്ര പ്ലാന്റാണ്. അതിനോടൊപ്പം തന്നെ ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയുള്ള ഗ്രീൻ എമറാൾഡ് പ്ലാന്റും നല്ല ബുഷിയായ പ്ലാന്റ് തന്നെ ഹെൽത്തി ആയ തന്നെ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് ബ്ലാക്ക് എമറാൾഡാണ്. ബ്ലാക്ക് എമറാൾഡും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റാണ്. ഇനി യെല്ലോ കളറിൽ ഭംഗിയുള്ള പ്ലാന്റാണ് റയൺ ഗോൾഡ്. റയൺ ഗോൾഡും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ സെയിലിന് റെഡിയാണ്. പനാമ റെഡ്, പനാമ വെറൈറ്റി അഗ്ലോണിമയിൽ മികച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റായിരുന്നു. ഇപ്പോൾ റേറ്റ് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഹെങ് ഹെങ് ആണ്. അതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ്. ഒന്നുകൂടെ ഭംഗിയിൽ മികച്ച് നിൽക്കുന്ന യെല്ലോയും ഗ്രീനും ചേർന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെയുള്ളത് വൈറ്റ് കാൻഡി ആണ് കേട്ടോ. വൈറ്റ് കാൻഡിയും നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. പിങ്ക് സ്ട്രൈപ്പ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെയുള്ളത് ബോക്സറാണ്. ബോക്സറിൻ്റെ വലുതും മീഡിയം പ്ലാന്റുകളും ഒക്കെ നമ്മുടെ കയ്യിൽ റെഡിയാണ്. നല്ല രീതിയിൽ പിങ്ക് കളറ് കയറി വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ അവൈലബിൾ ആണ്. മിൽക്കി വേ, മിൽക്കി വേ അഗ്ലോണിമ കൂട്ടത്തിൽ ഗ്രീൻ വെറൈറ്റികളിൽ ഭംഗിയുള്ള പ്ലാന്റാണ്. മധ്യഭാഗത്തിലൂടെ പോകുന്ന ഈ ഒരു വൈറ്റ് കളറാണ് ഈ ചെടിയെ ഒന്ന് ഹൈലൈറ്റ് ആക്കുന്നത്. അതുപോലെ അതിൻ്റെ ലീഫുകളുടെ ഒരു വ്യത്യസ്തതയും ഇതിന് ഭംഗിയുണ്ട്. പപ്പായ പ്ലാന്റ് ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. റിഫ്ലക്ടർ പ്ലാന്റും നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് സെയിലിനുള്ളത്. റെഡ് കളറ് കയറി വരുന്ന മഹാഷെട്ടിയാണ്. പിന്നെയുള്ളത് നോർമൽ വെറൈറ്റി ആയ ഒരു അഗ്ലോണിമയാണ്. ഭംഗിയിൽ എന്തായാലും മികച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ പിങ്ക് കളർ കയറി വരുന്ന എലൈൻ പ്ലാന്റാണിത്.
ഇനിയുള്ള പ്ലാന്റ് ഫ്രോസൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ മുമ്പ് കാണിച്ച പ്ലാന്റിൻ്റെ മദർ പ്ലാന്റാണിത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് പിങ്ക് ഡാൽമേഷ്യനാണ്. അങ്ങനെ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള ഏകദേശം പ്ലാന്റുകളൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. മൊത്തത്തിൽ നമ്മളെ കൊണ്ട് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് ഞാൻ ഓരോ പ്ലാന്റും കാണിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാം. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.